5 years ago in a place called Puthumala, not very far from here, 17 people lost their lives in a landslide. Now, 5 years later in 2024, the situation is more or less the same. Among the 17 people who lost their lives in 2019, two of them were the parents of Mr. Nehru here. Cheta, അന്നത്തെ അന്ന് എന്താ സംഭവിച്ചത്? 2019 എന്താ സംഭവിച്ചതെന്ന് പറയാമോ? 2019 ഒരാഴ്ചയായിട്ട് കണ്ടിലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സാധാരണ പെയ്യുന്ന മഴയാണ് ഇന്ന് എല്ലാരും കരുതി. പക്ഷെ എന്താ മൊത്തത്തിലാണ്ട് കുട്ടിയാണ് വന്നപ്പോ എവിടേക്ക് ഓടാനുള്ള ഒരു വഴി പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അന്നും അന്ന് ചേട്ടന് നഷ്ടമായത് ചേട്ടന്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയാണ് അന്ന് നഷ്ടപ്പെട്ടത്. അന്ന് പുത്തുമലയില് ചേട്ടന്റെ വീട് നഷ്ടപ്പെട്ടു അല്ലേ? അതെ, നഷ്ടപ്പെട്ടു. അപ്പം അന്നും ഇതേ ക്യാമ്പിലേക്കാണ്? അന്നും ഇതേ ക്യാമ്പിലാണ്, ഇപ്പോഴും ഇതേ ക്യാമ്പിലാണുള്ളു. അതായത് അപ്പം ഇത്തവണ അത് എന്തുകൊണ്ടാണ് ചേട്ടന് തോന്നുന്നത് ഇപ്പം ഇത്രയും നാളായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കാരണം? സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കാരണം വെച്ചാൽ ചുറ്റുപാടും മലേന്റെ അവിടെ ഇപ്പോ ഈ റിസോർട്ടും മേഖലയെല്ലാം വന്നതിന്റെ ശേഷമാണ് ഈ ദുരന്തം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും, ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അതിനുള്ളൊരു ഇപ്പം അന്ന് വീട് നഷ്ടമായി, അത് കഴിഞ്ഞപ്പോ ചേട്ടൻ അവിടെ താമസിച്ചത് എവിടെയാണ്? അത് കഴിഞ്ഞിട്ട് പുത്തുമല തന്നെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇപ്പോഴും വാടകയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്, വാടക കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാല് എല്ലാ പ്രാവശ്യവും മഴ പെയ്യുമ്പോഴും ഒരു പേടിയാണല്ലോ? എല്ലാ പ്രാവശ്യവും മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോ ആ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ മാറി വരും. അപ്പോ എന്താ ഇപ്പം സർക്കാർ അന്നത്തെ 2019 ഈ പ്രശ്നം കഴിഞ്ഞപ്പോ എന്തൊരു സഹായം വല്ല സർക്കാർ വകവെല്ലാം വന്നിരുന്നോ? സഹായം സർക്കാരിന്റെ ഭാഗമായിട്ട് സ്ഥലം തന്നിട്ടുണ്ട്. സ്ഥലം തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് നിൽക്കാനുള്ള വീട് വീടാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. ആ വീടും പോലും എനിക്ക് തന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം അതായത് വീണ്ടും ഇങ്ങോട്ടെപ്പോഴാ മാറിയത്? ഈ നമ്മുടെ മേപ്പാടി ക്യാമ്പിലേക്ക്? മേപ്പാടി ക്യാമ്പിലേക്ക് ഇപ്പൊ ഞാൻ വന്നത് 4 ദിവസമായി. മുണ്ടക്കൈ പൊട്ടിയ അന്ന് മുണ്ടക്കൈ പൊട്ടിയ അത് പ്രവർത്തകര് വന്ന് പറഞ്ഞാണോ അത് ഇവിടെ? അല്ല, ഞങ്ങൾ സ്വയം മാറിയത് തന്നെയാണ്. അന്ന് ക്യാമ്പ് ഉണ്ടെന്നല്ല അറിയാതെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ക്യാമ്പ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. So what Nehru is saying is that one of the reasons for the continuous landslides that has been experienced in Wayanad is because of the unrestricted construction, unregulated construction that's happening around with resorts and all coming up. And it's also like the second time in 5 years that Mr. Nehru is back on the same relief camp after losing his home.